ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പല്ലുവേദന വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നൊരു വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും പല്ലുവേദന വന്നു കഴിഞ്ഞാൽ പല്ലിനെ പെട്ടെന്ന് പറിച്ച് ഒഴിവാക്കുന്ന, പല്ലിനെ എടുത്തു കളയുന്ന രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ അറിവിലേക്കായിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പല്ലുവേദന വന്നു കഴിഞ്ഞ് പല്ല് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പല്ല് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് റൂട്ട് കനാൽ ചെയ്ത് അതിന് ക്യാപ്പൊക്കെ ചെയ്ത് നിലനിർത്തുന്നതിനേക്കാൾ ഇരട്ടി ചിലവാണ് പല്ല് പറിച്ച് കളഞ്ഞ ശേഷം അവിടെ പല്ല് രണ്ടാമതായിട്ട് റീപ്ലേസ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് അവിടെ പല്ല് ഫിക്സഡായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ സാധാരണ വേദന വന്ന പല്ല് റൂട്ട് കനാൽ ചെയ്ത് കവർ ചെയ്യുന്ന ചിലവിൻ്റെ ഇരട്ടിയിലധികം വരും ഒരു പല്ല് പറിച്ച സ്ഥലത്ത് പല്ല് റീപ്ലേസ് ചെയ്ത് വെക്കുമ്പോൾ. അപ്പോൾ ആ കാര്യങ്ങൾ ആദ്യം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ചെറിയൊരു പല്ലുവേദൻ്റെ പേരിൽ ഒരിക്കലും പല്ലെടുക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ കാര്യങ്ങളിലേക്ക് എത്തിക്കരുത്. വേദന വന്ന പല്ലുകളെ റൂട്ട് കനാൽ ചെയ്ത് പല്ലിനെ നല്ല രീതിയിൽ ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ തന്നെ വായിൽ നിലനിർത്താനും വേണ്ടി പറ്റും. ഒരു പല്ലിനെ അതിൻ്റെ വേരിലായിട്ട് അതിൻ്റെ സ്ട്രക്ചറിലായിട്ട് ഒരു ക്യാപ്പിലൂടെ അതിൻ്റെ ഫംഗ്ഷൻ നിലനിർത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് നമുക്ക് റൂട്ട് കനാൽ വഴി പല്ലിനെ വേദന ഇല്ലാതാക്കി അതിനുശേഷം അതിൽ കവറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ ക്യാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പല്ലിനെ നമുക്ക് ഉപയോഗപ്രദമാക്കാൻ പറ്റും. അത് കാര്യമാക്കാതെ റൂട്ട് കനാൽ ചെയ്യാതെ പല്ലുകൾ എടുത്തു കളഞ്ഞാൽ പിന്നെ ആ പല്ല് പോയ ഭാഗത്ത് പല്ല് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രിഡ്ജ് പോലെയാണ് സാധാരണ രീതിയിൽ പല്ല് ഫിക്സ് ചെയ്യാറുള്ളത്. ബ്രിഡ്ജ് പോലെ പല്ല് ഫിക്സ് ചെയ്യുമ്പോൾ ഒരു പല്ല് പോയ ഭാഗത്ത് പല്ല് നിൽക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് ക്യാപ്പുകൾ, മൂന്ന് കവറുകൾ നമുക്കവിടെ ആവശ്യം വരും. ഇനി അതല്ല ഇംപ്ലാന്റ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഈ ബ്രിഡ്ജ് വെക്കുന്നതിൻ്റെക്കാൾ എത്രയോ മടങ്ങ് ചിലവ് കൂടുതലാണ് പല്ലിന് ഇംപ്ലാന്റായിട്ട് പല്ലിനെ ഫിക്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ചെറിയൊരു അശ്രദ്ധ കാരണം പല്ലിനെ എടുത്തു കളഞ്ഞാൽ പല്ല് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത്, പോയ പല്ല് തിരികെ വെക്കുന്ന സമയത്ത് റൂട്ട് കനാൽ ചെയ്ത് കവർ ചെയ്യുന്നതിൻ്റെ എത്രയോ മടങ്ങ് ചിലവ് കൂടുകയാണ് പല്ല് പറിച്ച ഭാഗങ്ങളിൽ പല്ല് ഫിക്സ് ചെയ്ത് വെക്കുമ്പോൾ. ചെറിയൊരു വേദനയുടെ പേരിൽ ഒരിക്കലും ഒരാളും പല്ലിനെടുത്ത് കളയാൻ നോക്കരുത്. പല്ലിനെ വളരെ സുഖകരമായിട്ട് തന്നെ നമുക്ക് റൂട്ട് കനാൽ ചെയ്ത് നല്ല രീതിയിൽ വായിൽ നിലനിർത്താൻ വേണ്ടി പറ്റും. എല്ലാ ആളുകളും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പല്ലിനെ റൂട്ട് കനാൽ ചെയ്ത് വായിൽ നിലനിർത്താൻ നോക്കുക. കാരണം പല്ല് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ അതിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ചെറിയൊരു വേദനയുടെ പേരിൽ ഒരിക്കലും ഒരാളും ഒരു പല്ലും എടുത്ത് കളയാൻ നോക്കരുത്. അണുകീറുന്ന പല്ലുകളാണെന്നുണ്ടെങ്കിൽ വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം. അതിന് മുമ്പിലേക്കുള്ള രണ്ടാമത്തെ സെക്കൻഡ് മൊളാർ വരെയുള്ള പല്ലുകളിൽ എന്ത് പ്രശ്നം പറ്റിക്കഴിഞ്ഞാലും ഒരിക്കലും എടുത്ത് കളയരുത്. അതിനെ അവിടെ തന്നെ വായിൽ തന്നെ നിലനിർത്താനുള്ള രീതിയിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കണം. വേദന വന്ന ഉടനെ തന്നെ ഡെന്റിസ്റ്റിനെ കാണിച്ച് അതിനാവശ്യമായിട്ടുള്ള ചികിത്സകൾ തേടി പല്ലിനെ വായിൽ നിലനിർത്താനും വേണ്ടി നോക്കുക. ഈ കാര്യങ്ങളെല്ലാവരും കൃത്യമായി പാലിച്ച് എല്ലാവരുടെയും എല്ലാ പല്ലുകളും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി വായിൽ നിലനിർത്താനും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.